അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ അക്യൂസെൻസ് കളർ വ്യൂ ക്യാമറ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ ഒരു അക്യൂസെൻസ് ക്യാമറയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്യാമറ നമ്മുടെ മോഡൽ നമ്പർ എന്ന് വെച്ചാൽ DS-2CD2027G2-LU എന്നുപറഞ്ഞൊരു മോഡൽ ക്യാമറയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് DS-2CD2027G2-LU എന്ന് പറഞ്ഞൊരു മോഡൽ ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ അക്യൂസെൻസ് സപ്പോർട്ട് ചെയ്യുന്ന കളർ വ്യൂ ക്യാമറയാണ്. അപ്പോൾ എന്താണ് അക്യൂസെൻസ് എന്നൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ മറ്റേ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയുടെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്യാമറയോട് കമ്പയർ ചെയ്യാൻ വേണ്ടി പോണത് ഒരു സാധാരണ IP ക്യാമറയാണ്. അതും ഹിക്വിഷൻ്റെ തന്നെ നോർമൽ എല്ലാവരും വയ്ക്കുന്ന നമ്മുടെ DS-2CD10023GOE-I എന്ന് പറഞ്ഞ മോഡലൊരു ക്യാമറയാണ്. ഇത് രണ്ടും 2 MP. അപ്പോൾ ഈ രണ്ട് ക്യാമറകളുടെയും ക്വാളിറ്റി നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ടും പ്ലേബാക്കും എടുത്തിട്ട് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾ വീട്ടിലോ ഓഫീസിലൊക്കെ ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ക്യാമറ വയ്ക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വർത്ത്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ക്യാമറ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആളുകളൊക്കെ ആണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പലരും കണ്ട ശേഷം എന്നോട് സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി എന്നെ വിളിക്കുകയും അതുപോലെ തന്നെ വാട്സാപ്പിൽ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ പറയുന്ന പല കാര്യങ്ങളും ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും പലരും എന്നോട് പിന്നെയും വാട്സാപ്പ് അയച്ചൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കറിയാം ടെക്നിക്കൽ വീഡിയോസ് നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെയൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഞാനത് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴയ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ്. അതായത് നമ്മുടെ ഈ അക്യൂസെൻസ് ക്യാമറയുടെ കണ്ടിന്യൂവേഷൻ ആണ്. അന്ന് നമ്മൾ ചെയ്ത അക്യൂസെൻസ് ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്ക് IR ലൈറ്റ്, അതായത് ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ കിട്ടുന്ന ടൈപ്പ് ക്യാമറയായിരുന്നു. അതായത് രാത്രി ആ ക്യാമറയുടെ നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ക്യാമറയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കില്ല നൈറ്റ് വിഷൻ കേട്ടോ. ഇത് ഫുൾ ടൈം കളർ ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ പ്രത്യേകതകളൊക്കെ നമുക്ക് ഇന്ന് ഈ ഒരു സാധാരണ മോഡൽ ക്യാമറയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ രണ്ട് ക്യാമറകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിത് വളരെ പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ക്യാമറകൾ. അപ്പോൾ ഈ ഒരു കളർ വ്യൂ ക്യാമറയുടെ ലെങ്ത് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളൊരു ക്യാമറയാണ്. ഇത് വളരെ ഷോർട്ട് ക്യാമറയാണ്. പിന്നെ ഈ ക്യാമറയുടെ വെയിറ്റ് പറയുമ്പോഴത്തേക്ക് ഈ ക്യാമറ മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ നല്ല ഭാരമുണ്ട്. 680 g ഭാരമാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ. ഇത് 270 g ഭാരം വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡി ക്യാമറയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഭാരമുള്ളൊരു ക്യാമറ ആയതുകൊണ്ട് ഈ ഒരു ക്യാമറ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഡയറക്റ്റ് ഒരു ബോക്സിൻ്റെ മുകളിൽ കൊണ്ടുപോയി പിടിപ്പിച്ച് വയ്ക്കാൻ പാടില്ല. കാരണം അങ്ങനെ പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ക്യാമറ വെയിലൊക്കെ കൊണ്ട് ചിലപ്പോൾ ആ സ്ക്രൂ ഒക്കെ പറഞ്ഞ് താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നല്ല കട്ടിയുള്ള നമ്മുടെ ഔട്ട്ഡോർ ബോക്സുകളുടെയൊക്കെ മുകളിലാണ് ഈ ഒരു ക്യാമറ പിടിപ്പിക്കുന്നതെങ്കിലും അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും വരാൻ ചാൻസില്ല. ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോക്സ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ക്യാമറ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് വെച്ചാൽ സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഒക്കെ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈ ഒരു ക്യാമറേനെ നമുക്ക് തിരിച്ച് വയ്ക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ ഒരു ക്യാമറ എന്ന് വെച്ചാൽ ഇത് അലൈൻ കീ വരുന്ന മോഡലാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാമറയോടൊപ്പം തന്നെ ഇതുപോലത്തെ ഒരു അലൈൻ കീ സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ക്യാമറകളുടെ അലൈൻ കീ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇതുപോലത്തെ ഒരു ഇടയ്ക്കൊരു സാധനം ഇങ്ങനെ വേറൊരു ടൈപ്പ് അലൈൻ കീ ആയിട്ട് വരാറില്ല. ഇതിപ്പം എല്ലാം ഒരേപോലെ തന്നെയല്ല വന്നിരിക്കുന്നത്, നടുക്കിരിക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. ഇത് ഈ ഒരു എൻഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമുക്ക് അത് അഴിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊന്ന് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് നമുക്ക് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിരിക്കും. പിന്നെ നമ്മൾ ഇവിടെയാണ് ലൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് കൊണ്ട് ഇവിടെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഈ ഒരു ലെൻസിൻ്റെ പോർഷനൊക്കെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ എൻഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നമ്മൾ ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയും നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഈ ഒരു ക്യാമറയുടെ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് നല്ല മെറ്റൽ ബോഡിയാണ് വരുന്നത്. മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്.
പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു എലൻകി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ എസ് ഡി കാർഡ് ഇടുന്ന അതായത് നമ്മുടെ മൈക്രോ എസ് ഡി കാർഡ് ഇടുന്നതും ക്യാമറ റീസെറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള പോർഷൻസ് ഇതാണ്. ഇപ്പോൾ ചില ക്യാമറയൊക്കെ എന്ന് വെച്ചാൽ ചില കമ്പനികളുടെ ക്യാമറകൾ നമ്മൾ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കാറില്ല. നമ്മൾ ആ ക്യാമറ എടുത്തുകൊണ്ടേ കൊടുത്തിട്ട് സർവീസ് സെൻറ്ററിൽ കൊണ്ടേ കൊടുത്തു കഴിയുമ്പോൾ അവരാണ് അവിടെ റീസെറ്റ് ചെയ്ത് തരുന്നത്. പക്ഷേ ഈ ഒരു ക്യാമറ നമുക്ക് തന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഈ ഒരു സാധനം നമുക്ക് അഴിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ അലൈൻകി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിവിടെ ഹാർഡ് റീസെറ്റ് ചെയ്യാവുന്ന ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇടാവുന്ന ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് രണ്ട് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല മഴയുള്ള ദിവസമൊന്നും ഈ ഒരു സാധനം പോയിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ ഓപ്പൺ ചെയ്യരുത് കേട്ടോ. അത് മാത്രമല്ല മഴ മാറിയ ശേഷം ഓപ്പൺ ചെയ്താലും അന്തരീക്ഷത്തിൽ ഭയങ്കര ഈർപ്പമായിരിക്കും. അതൊക്കെ ഈ ഒരു ക്യാമറയുടെ ഉള്ളിലേക്ക് കയറിപ്പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അത് മാത്രമല്ല നമ്മളിത് മുറുക്കുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അതായത് ഇതിനുള്ളിലിടുന്ന മെമ്മറി കാർഡ് ഈ ഒരു പോർഷൻ പോയിട്ട് അങ്ങോട്ട് ഞെങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ അത് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കാണുന്നില്ല. അപ്പോൾ മെമ്മറി കാർഡ് ഡിറ്റക്ട് ചെയ്യാത്ത സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതും അധികം ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓവർ ടൈറ്റ് ഒരിക്കലും നല്ലതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ക്യാമറകളെ പറ്റി ആളുകൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതായത് ഈ ലൈറ്റാണ് ഇതിനകത്ത് പ്രധാന ഫാക്ടർ. കാരണം ഈ ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ചില ആളുകൾ പറയുന്നത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ക്യാമറകൾ വെച്ച് കഴിഞ്ഞാൽ വല്ല കള്ളന്മാരോ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ക്യാമറയാണെന്ന് കാണില്ലെന്ന് ചോദിക്കും. ചില ആൾക്കാർ പറയണമെന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റൊന്നും വേറെ ഇടേണ്ട ആവശ്യമില്ലല്ലോ, ഈ രണ്ട് ലൈറ്റുകൾ അങ്ങ് തെളിയുമ്പോൾ നല്ല വെട്ടമില്ലായിരുന്നു. അപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആളുകൾ ഇങ്ങനെയുള്ള ക്യാമറകളെ പറ്റി പറയാറുണ്ട്, കളർ ക്യാമറകളെ പറ്റി. അതിപ്പോൾ ഈ ഒരു ക്യാമറയുടെ മാത്രമല്ല എല്ലാ കളർ ക്യാമറയുടെയും ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെയുള്ള സാധാരണ വൈറ്റ് ലൈറ്റ് തെളിയും. പക്ഷേ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ വരുന്ന ഈ ടൈപ്പ് ക്യാമറകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൈറ്റ് വിഷൻ തരുന്ന ഈ ടൈപ്പ് ക്യാമറകളുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ലൈറ്റും തെളിയില്ല. അപ്പോൾ നൈറ്റ് വിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ക്യാമറ വെച്ചേക്കണ ആരും കാണരുത് എന്നുള്ള താല്പര്യമുള്ള ആളുകൾക്ക് ഇതുപോലത്തെ ക്യാമറ എടുക്കാം. പക്ഷേ നൈറ്റ് വിഷനും കളറ് വേണം, ഫുൾ ടൈം കളറാണ് എനിക്ക് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്യാമറകൾ എടുക്കാം. അപ്പോൾ നൈറ്റ് വിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തരുന്ന ഇതുപോലെയുള്ള ക്യാമറകളൊക്കെ കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇതുപോലെയുള്ള ക്യാമറകളാണ്. അപ്പോൾ ചിലരെങ്കിലും പറഞ്ഞേക്കാം നിങ്ങൾ കൂടുതൽ വിലയുള്ള ക്യാമറ വെക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ പറയണത്. ഒന്നുമല്ല, ഈ പോസിറ്റീവായിട്ട് നിങ്ങളത് എടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരാളുടെ സ്കിന്നിൻ്റെ കളറ്, അയാൾ ഇട്ട് വന്നേക്കുന്ന ഡ്രസ്സിൻ്റെ കളറ്, വന്നിരിക്കുന്ന വണ്ടിയുടെ കളറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും കൂടെയാണ് പോലീസുകാരൊരാളെ ഫൈൻഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഇതുപോലുള്ളൊരു ക്യാമറ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൈറ്റ് വിഷൻ വയ്ക്കുമ്പോൾ അതിന് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ നമുക്ക് അങ്ങനെ ഒരു കൂടുതൽ ഡീറ്റെയിൽ ആയുള്ള ഇൻഫർമേഷൻ തരില്ല എന്നുള്ളതാണ്. അതേസമയം ഇതുപോലുള്ള ഒരു ക്യാമറയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ നൈറ്റ് വിഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. പിന്നെ ഇതുപോലുള്ള കളർ വ്യൂ ക്യാമറകളൊക്കെ ഞാൻ കൂരിയിട്ടത്ത് വെക്കരുത് എന്ന് നിങ്ങളോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ ലൈറ്റോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ മാത്രമാണ് ഇതുപോലുള്ള ക്യാമറകൾ വെക്കാവുള്ളൂ. അപ്പോൾ അതായത് ഈ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഇതിനൊരു പരിമിതിയുണ്ട്, ഇത് ഭയങ്കര വലിയൊരു വെട്ടമൊന്നുമല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വേണം ഇതുപോലുള്ള ക്യാമറകളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വൈറ്റ് ലൈറ്റ് എപ്പോൾ തെളിയണം, എപ്പോൾ ഓഫ് ആകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻസ് പോലും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലോഗിൻ പേജിൽ ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എത്ര ഇൻറ്റൻസിറ്റിയിൽ ഈ ലൈറ്റ് തെളിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലുള്ള ഒരു സാധാരണ കളർ വ്യൂ ക്യാമറയുടെ ലോഗിൻ പേജൊന്നും നമുക്കില്ല. ഇത് 5 MP ക്യാമറയാണ്. ഈ ക്യാമറ എന്ന് വെച്ചാൽ HD ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് ലോഗിൻ ചെയ്ത് കോൺഫിഗറേഷൻ ചെയ്യാനൊന്നും പറ്റില്ല. അതിപ്പോൾ ഇതൊരു ഡോം ക്യാമറയാണ് കേട്ടോ. ഡോം എന്ന് വെച്ചാൽ ഒരു ടെറൻ്റ് ക്യാമറയാണ്. ഈ ക്യാമറയിൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇത് HD ആയതുകൊണ്ടാണ്. ഇത് IP ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ ഹിക്വിഷൻ്റെ ക്യാമറയൊക്കെ നമ്മുടെ CP+ൻ്റെയോ ദഹുവയുടെയൊക്കെ POV സ്വിച്ചുകളിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാറില്ല, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കൂടിയ മോഡൽ ക്യാമറകൾ. അപ്പോൾ ഈ ടൈപ്പ് ക്യാമറകൾക്കൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ പവർ റേറ്റിങ്ങിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ അത് സപ്പോർട്ട് ചെയ്യാത്. അതായത് നമുക്കറിയാം ഏതൊരു POI സ്വിച്ച് ആണെങ്കിലും അതിനകത്ത് അതിൻ്റെ ആ ഒരു POI പോർട്ട് എന്ന് പറയുന്നത് പല സ്റ്റാൻഡേർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ചിലർ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്, ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ IEEE 802.3 എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡാണ്. ഈ സ്റ്റാൻഡേർഡിൽ തന്നെ സബ് സ്റ്റാൻഡേർഡുകളുണ്ട്. IEEE 802.3 AF എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, AT എന്ന് പറഞ്ഞ വേറൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുപോലെ തന്നെ U എന്ന് പറഞ്ഞ മറ്റൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, X ഉണ്ട്. അങ്ങനെ പല പല മോഡൽ സ്റ്റാൻഡേർഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നത് IEEE 802.3 AF Class 3 ഡിവൈസാണിത്. അപ്പോൾ ഈ Class 3 ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് POI സ്വിച്ചുകളിൽ നമ്മൾ കൊടുക്കുന്ന പവർ, ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ ഒരു 12 volt ±25 എന്നാണ് അവരുടെ ബ്രോഷറിൽ നോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 12 volt അഡാപ്റ്റർ നമ്മൾ ഇതിലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് POI സ്വിച്ച് ഇല്ലെങ്കിൽ പോലും ഇതിനെ പവർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും.
അതേസമയം നമ്മൾ പിഒഇ സ്വിച്ചിലാണ് കണക്ട് ചെയ്യണമെങ്കിൽ IEEE 802.3 AF ക്ലാസ് 3 സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പിഒഇ സ്വിച്ച് വേണം ഇതിലായിട്ട് കണക്ട് ചെയ്യാൻ. അതായത് നമ്മൾ സി പി പ്ലസിൻ്റെയൊക്കെ ചിലപ്പോൾ ഒരു പിഒഇ സ്വിച്ച് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വീഡിയോയോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ക്യാമറ ഓൺ ആവുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒന്നാമതിരിക്കുന്ന ഈ ഒരു ക്യാമറയാണ് സാധാരണ കളർ ക്യാമറ, സാധാരണ ഐ പി ക്യാമറയാണിത്, 2 MP. ആ സെയിം 2 MP ക്യാമറ തന്നെയാണ് ഈ ഇരിക്കുന്ന ക്യാമറയും. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ക്യാമറയിൽ കുറച്ചുകൂടെ വ്യക്തതയുള്ള പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സാധാരണ ഒരു ഐ പി ക്യാമറയും അക്യൂസെൻസ് ക്യാമറയും തമ്മിലുള്ള ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു രണ്ടാമത്തെ ക്യാമറ, അതായത് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകതകളായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഹ്യൂമൻ ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഒരു ബെല്ലിൻ്റെ ഒരു സിമ്പൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ ക്യാമറയിൽ ഒരു ബെല്ലിൻ്റെ സിമ്പൽ കാണിക്കുന്നുണ്ട്, രണ്ടാമത്തെ ക്യാമറയിൽ ആ ബെല്ലിൻ്റെ സിമ്പൽ കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ചേട്ടനെല്ലാം നടന്നു വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. കണ്ട ആ ബെല്ലിൻ്റെ സിമ്പൽ അവിടെ വന്നു, അതായത് മോഷൻ ഡിറ്റക്ഷൻ വന്നതിന് ശേഷം ഇപ്പോൾ അയാളങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ആ ഒരു ബെല്ലിൻ്റെ സിമ്പൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കൊരു അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, അതായത് ഇവിടെയുള്ള ആ ഒരു തുണിയൊക്കെ കിടന്ന് ആടുന്നതും ഈ ഇലകളൊക്കെ ആടുന്നതൊക്കെ ഈ ഒരു ഒന്നാമത്തെ ക്യാമറയിൽ മോഷൻ ഡിറ്റക്ഷൻ ട്രിഗർ ചെയ്യുന്നുണ്ട്, അതായത് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം രണ്ടാമത്തെ ക്യാമറയിൽ ഹ്യൂമൻ ഡിറ്റക്ഷനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മനുഷ്യർ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു മോഷൻ ഡിറ്റക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം മോഷൻ ഡിറ്റക്ഷൻ റെക്കോർഡിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലേ ബാക്ക് ഒന്ന് എടുത്ത് നോക്കാം. ആദ്യം ചേട്ടൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 12:51 ആ ഒരു സമയത്തായിരുന്നു തോന്നുന്നു. നമുക്കത് ഈ ഒന്നാമത്തെ ക്യാമറ, അതായത് നമ്മുടെ റെഗുലർ ക്യാമറയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം 12:51 പ്ലേ ബാക്ക് എടുക്കുകയാണ് കേട്ടോ. ഏകദേശം ദൈവം ഇവിടെ വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിപ്പോൾ ആൾ കടന്നു പോയ ഒരു സമയം നമുക്ക് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അയാൾ എവിടെയാണ് എതിലെയാണ് കടന്നു പോയത് നമുക്ക് അറിയാൻ പറ്റണം കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റായിട്ട് ആ മനുഷ്യനിൽ പോയ കാര്യം ഞാൻ നോക്കുവാണ്. 12:50 നോക്കി, 12:51 ഓക്കെ, ഒരു രക്ഷയില്ല. അതെവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആളൊരു ചെറിയൊരു സമയത്തേക്ക് മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. നമ്മളത് നോക്കിയിട്ട് ഒന്ന് കണ്ടുപിടിക്കുകയെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഫുള്ള് ഇങ്ങനെ ഒറ്റ ബ്ലൂ കളറിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്കിനി ഇതേ പരിപാടി നമുക്ക് അക്യൂസെൻസ് ക്യാമറയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അക്യൂസെൻസ് ക്യാമറ ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുക്കുവാണ്. അതിൻ്റെ പ്ലേ ബാക്ക് നോക്കാം. മാറ്റി നമ്മൾ അക്യൂസെൻസ് ക്യാമറ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ അക്യൂസെൻസ് ക്യാമറയുടെ പ്ലേ ബാക്ക് വ്യൂ. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ നമുക്ക് ആ പ്ലേ ബാക്ക് എടുത്ത് നോക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ അത് ഹ്യൂമൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതി കാണിക്കണം കാണാൻ പറ്റും. മൗസ് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടെ വെഹിക്കിൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഹ്യൂമൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു അക്യൂസെൻസ് ക്യാമറയായതുകൊണ്ട് ഹ്യൂമൻ ഡിറ്റക്ഷൻ ക്യാമറയാണ്. ഇത് കേട്ടോ, ആ റെഡ് കളറിൽ കാണിക്കുന്നതൊക്കെ ഇതിലെ മനുഷ്യർ നടന്നു പോയ സമയമാണ്. അതെ, ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണിക്കുന്ന സ്ഥലത്തൊന്നും ആരുമില്ല, മനുഷ്യരൊന്നുമില്ല. പക്ഷേ റെക്കോർഡിങ്സ് എല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യർ വന്നേക്കണ ഒരു സമയം വളരെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടോ, ഈ റെഡിലേക്ക് ഞാൻ മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ചേട്ടനയിൽ നടന്നു പോയതാണ്. അതായത് നമുക്കിപ്പോൾ ആ മറ്റേ ക്യാമറയിൽ നമുക്ക് കിട്ടാതെ പോയ ഒരു സംഗതി 12:51 ആ ഒരു സമയത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടോ, ആ ചേട്ടനയിൽ നടന്നു പോയതാണ്. പക്ഷേ നമ്മുടെ ഈ റെഗുലർ ക്യാമറ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഈ ഹ്യൂമൻ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ പോലും നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ആ കണ്ടിട്ടുണ്ടായിരുന്ന പോലെ ആ റെഡ് കളറൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഹ്യൂമൻ ഡിറ്റക്ഷൻ ക്യാമറയല്ല. അതേസമയം നമ്മൾ ഇവിടെ അക്യൂസെൻസ് ക്യാമറയാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കളർ ഇവിടെ വ്യത്യാസം കാണാൻ പറ്റും. ഇതുണ്ടോ, ആ ഹ്യൂമൻസിൻ്റെ ഓപ്ഷൻ ഇവിടെ കറക്റ്റായിട്ട് കാണിക്കും. ഹ്യൂമൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ റെഡ് കളറിലിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഈ റെഡിൽ നമ്മളിങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം മനുഷ്യരുടെ പ്രസൻസുള്ള ആ ഒരു വീഡിയോ ആയിരിക്കും കാണുന്നത്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും നമ്മളത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്ലേ ബാക്ക് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്യൂസെൻസ് ക്യാമറ ആയിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. നമ്മുടെ ഈ രണ്ട് ക്യാമറകളുടെയും നൈറ്റ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു കളർ വ്യൂ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ഈ കളർ വ്യൂ ക്യാമറ നിങ്ങൾ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അത്രയും ക്ലിയറാണ് ഇതിൻ്റെ ഇമേജ് വരുന്നത്. ഇത് കേട്ടോ, എത്ര ക്ലാരിറ്റിയിലാണ് നമുക്ക് ആ വീഡിയോ ഇവിടെ നമ്മൾ കാണുന്നതെന്ന് നോക്കി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സാധാരണ ഐ പി ക്യാമറയൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് സാധാരണ ഒരു ഐ പി ക്യാമറയുടെ നൈറ്റ് വിഷൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഐ പി ക്യാമറ ആയിട്ടും കൂടെ ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, സാധാരണ ഒരു HD ക്യാമറ ആയിരുന്നെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിലും കുറവായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ക്യാമറ ചൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്കോ
അല്ലെങ്കിൽ റോഡിലേക്കൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേണ്ടത് നൈറ്റ് വിഷനാണ്. അപ്പോൾ രാത്രിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരിക. അതേസമയം നമ്മളൊരു ഓഫീസിലേക്കോ മറ്റേതെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നൈറ്റ് വിഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. കാരണം അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ നോക്കാനായിരിക്കില്ലേ നമ്മൾ ക്യാമറ വയ്ക്കുന്നത്. അപ്പോൾ നമുക്കവിടെ നൈറ്റിനല്ല പ്രാധാന്യം, പകലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക. അപ്പോൾ നിങ്ങളൊരു വീട്ടിലേക്കാണ് ക്യാമറ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള കളർ ക്യാമറകൾ ചൂസ് ചെയ്യാൻ നോക്കുക. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ പ്രകാശം നമുക്ക് ആ ഒരു ക്യാമറയുടെ പരിസരത്ത് വല്ലതും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ ഈ വെച്ചിരിക്കുന്ന ക്യാമറയുടെ അടുത്തായിട്ട് വലിയൊരു ലൈറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എങ്കിൽ കൂടി അതിൻ്റെ സൈഡിൽ നിന്ന് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ചെറിയ പ്രകാശമൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു കളർ വ്യൂ ക്യാമറയുടെ നൈറ്റ് വിഷൻ ക്വാളിറ്റി കണ്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും കളർ വ്യൂ ക്യാമറ സാധാരണ AHD ഇതുപോലെ ആയിരിക്കുമെന്ന് വിചാരിക്കരുത്. കാരണം ഈ ഒരു ക്യാമറയുടെ വില വരുന്ന ഏകദേശം 8500 ആണ്. അതായത് 8500 കോസ്റ്റ് വരുന്ന 40 മീറ്റർ വൈറ്റ് ലൈറ്റ് ഡിസ്റ്റൻസ് കിട്ടുന്ന ടൈപ്പ് ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു 3000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ക്യാമറയായിട്ടൊന്നും ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ടൈപ്പ് ക്യാമറകളുടെയൊക്കെ വൈറ്റ് ലൈറ്റ് ഡിസ്റ്റൻസ് അതിൻ്റെ മുകളിൽ തന്നെ അവർ എഴുതി വെച്ചേക്കണം 20 മീറ്റർ എന്നാണ്. ഇതിൻ്റെ നൈറ്റ് വിഷൻ അതായത് വൈറ്റ് ലൈറ്റ് ഡിസ്റ്റൻസ് വരുന്നത് 40 മീറ്ററാണ്. പകൽ നമ്മൾ കണ്ട സമയത്ത് അക്യൂസെൻസ് ക്യാമറയും നമ്മുടെ ഈ റെഗുലർ ക്യാമറയും ഏകദേശമൊക്കെ സെയിം പെർഫോമൻസ് തന്നെയായിരുന്നു. ഏത് സമയത്താണ് ഇതിൻ്റെ ഈ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് വീഡിയോ പ്ലേ ബാക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റെഗുലർ ക്യാമറയിനെയും ഞാൻ അക്യൂസെൻസ് ക്യാമറയിനെയും ഒന്ന് ചൂസ് ചെയ്തു. നമ്മൾ നേരെ പോകുന്നത് 2 മണി എന്ന് പറയുന്ന ആ ഒരു സമയത്തേക്കാണ്. 2 മണി ആയപ്പോഴത്തേക്കും രണ്ട് ക്യാമറകളുടെയും വ്യൂ ഏറെക്കുറെ സെയിം തന്നെയായിരുന്നു. ഒരു 3 മണി ആയ സമയത്തും ഏറെക്കുറെ സെയിം തന്നെയാണ്. 4 മണി ആയ സമയത്ത് ഇതുപോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 5 മണി എന്നുള്ളൊരു സമയം വന്നപ്പോഴത്തേക്കും ക്യാമറയുടെ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. 6 മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റ് കുറേ കൂടെ മാറി. ആ സമയത്ത് നമ്മുടെ അക്യൂസെൻസ് ക്യാമറയും റെഗുലർ ക്യാമറയും നിൽക്കുന്നത് നോക്കുകയും 7 മണിയായ സമയത്ത്, ഇപ്പം നമ്മൾ കണ്ടത് 7 മണിയുടെ വ്യൂ ആയിരുന്നു, ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിൻ്റെ ഈ ഒരു രീതിയിലേക്കാണ് വ്യൂ വന്നത്. ഇനി നമുക്ക് ഈ അക്യൂസെൻസ് ക്യാമറ ഒന്ന് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത ശേഷം ആ ഒരു ക്യാമറയുടെ IP അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ അത് 29.3 ആണ്, അക്യൂസെൻസ് ക്യാമറയുടെ IP. അപ്പോൾ ക്യാമറ ഇപ്പോൾ പേജിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ലോഗിൻ പേജിലെത്തി. ലോഗിൻ പേജിൽ നമ്മൾ ആ യൂസർ ID പാസ്വേഡും അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ക്യാമറയുടെ വ്യൂവിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്യൂസെൻസ് ക്യാമറ. ഇതിൽ നിങ്ങൾക്ക് ലൈവ് വ്യൂ, പ്ലേബാക്ക്, പിക്ചർ കോൺഫിഗറേഷൻ ഇങ്ങനെ പറഞ്ഞിട്ട് 4 ടാബുകൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ക്യാമറയ്ക്കുള്ളിൽ മെമ്മറി കാർഡ് ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ക്യാമറയ്ക്കുള്ളിൽ നമ്മൾ മെമ്മറി കാർഡ് ഇടാത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്ലേബാക്ക് ഇങ്ങനെ എടുത്തു നോക്കാൻ പറ്റില്ല. കാരണം പ്ലേബാക്ക് ഫെയിൽഡ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ പിക്ചർ എന്നുള്ള ഓപ്ഷനും ആ രീതിയിൽ തന്നെയാണ് വരിക. കാരണം മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്ലേബാക്ക് എടുക്കണമെന്നുണ്ട് നമ്മൾ NVR IP അടിച്ചു കൊടുത്തിട്ട് NVR വഴി നമ്മൾ ആക്സസ് ചെയ്യണമായിരുന്നു. ഇനി കോൺഫിഗറേഷൻ ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സാധാരണ ക്യാമറ കാണുന്നതിനേക്കാൾ കൂടുതൽ കോൺഫിഗറേഷൻസ് ഇതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ട് ലോക്കൽ എന്നുള്ള ഓപ്ഷനിൽ ആദ്യം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ എല്ലാ ക്യാമറകളിലും കാണുന്ന അതേ ഓപ്ഷൻസ് തന്നെയാണ്. നമ്മൾ സെക്യൂരിറ്റി ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സെക്യൂരിറ്റി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഹിക്വിഷൻ എന്നുള്ള ഈ ഒരു കമ്പനി സെക്യൂരിറ്റിയിൽ യാതൊരു കോംപ്രമൈസും IP ക്യാമറകളിൽ ചെയ്യാറില്ല. പിന്നെ IP അഡ്രസ്സ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അക്യൂസെൻസിൻ്റെ മിക്കവാറ എല്ലാ ക്യാമറകളിലും ഇത് ഓപ്ഷൻ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു IP ഫിൽറ്ററിങ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും IP അഡ്രസ്സിൽ നിന്ന് നമുക്ക് ആക്സസ് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ അലൗഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു IP അഡ്രസ്സ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ, നമ്മുടെ ലോക്കലോ എക്സ്റ്റേണലോ ആയിട്ടുള്ള IP അഡ്രസ്സ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു IP അഡ്രസ്സിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് മാത്രമേ ഈ ഒരു ക്യാമറ റിസീവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അലൗഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ IP സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലാപ്ടോപ്പിൽ നിന്നുള്ള ആക്സസ് മാത്രമേ ഈ ഒരു ക്യാമറ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ ഈ ഒരു അലൗഡ് എന്നുള്ള ഓപ്ഷനിൽ വരുന്നത്. അതുപോലെ ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും കമ്പ്യൂട്ടറിനെ ബ്ലാക്ക് ലിസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഈ ഫോർബിഡൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ആക്സസ് ഈ ഒരു ക്യാമറ അക്സെപ്റ്റ് ചെയ്യില്ല എന്നർത്ഥം. പിന്നെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഇങ്ങനെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് യൂസർ മാനേജ്മെൻറ്റ് ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബൈ ഡിഫോൾട്ട് ഒരു അഡ്മിൻ എന്നുള്ളൊരു യൂസറാണ് ഉള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അയാളെ ഓപ്പറേറ്റർ മോഡിലോ യൂസർ മോഡിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അയാൾക്ക് എന്തൊക്കെ പെർമിഷൻസ് വേണം എന്നുള്ളതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
പിന്നെ നമ്മൾ ഈ അഡ്വാൻസ്ഡ് സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്കിൽ SNMP എന്നുള്ളൊരു പ്രോട്ടോക്കോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് SNMP. പിന്നെ FTP എന്നുള്ളൊരു പ്രോട്ടോക്കോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ FTP പ്രോട്ടോക്കോളിനെ പറ്റിയൊക്കെ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇമെയിൽ സെറ്റപ്പ് നമുക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇമെയിൽ സെറ്റപ്പ് ഇപ്പോൾ ഇതിനകത്ത് മാത്രമൊന്നുമല്ല, എല്ലാ NVR-ലും എല്ലാ ക്യാമറകളിലും സെറ്റ് ചെയ്യുന്നതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഒരേപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോം ആക്സസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ആക്സസിൽ നമുക്ക് ഹിക്കണക്ട് വഴി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറേനെ ആക്സസ് ചെയ്യാവുന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ വേറെയും വന്നിട്ടുണ്ട്. പിന്നെ ഇമേജ് എന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്യാമറയുടെ ആ ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള ഓപ്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാമറയുടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, സാച്ചുറേഷൻ ഷാർപ്പ്നെസ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സ്പോഷർ സെറ്റിങ്സ് ഉള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐറിസ് മോഡ് ഫിക്സഡ് എന്ന് ഇവിടെ കാണിക്കും. അതുമാത്രമല്ല, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തേക്കണം കേട്ടോ, ഈ വന്നേക്കണം 1/250. ഇവിടെ ബൈ ഡിഫോൾട്ട് ഈ ക്യാമറ നിങ്ങൾ കുത്തി വയ്ക്കുമ്പോൾ തന്നെ 1/25 എന്ന് ആയിരിക്കും കിടക്കുക. അപ്പോൾ അപ്പേർച്ചർ സ്റ്റോപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറയുടെ F1.0 ആണ്. സാധാരണ ക്യാമറകൾക്ക് എല്ലാം വരുന്ന F2.0 ആണ്. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ 1/25 വരുന്നതുകൊണ്ട് തന്നെ ഒരു സ്ലോ ഷട്ടറിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. സ്ലോ ഷട്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് WDR സെറ്റിങ്സ് ഒന്നും എനേബിൾ ആവില്ല. അപ്പോൾ ഈ ഒരു IP ക്യാമറയിൽ, ഇതൊരു അക്യൂസെൻസ് ക്യാമറ ആയതുകൊണ്ട് തന്നെ ഈ ഇവൻ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ വന്നാൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇവൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മോഷൻ ഡിറ്റക്ഷൻ ഇവൻ്റ് വരുന്നുണ്ട്, വീഡിയോ ടാമ്പറിംഗ് വരുന്നുണ്ട്, എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു അക്യൂസെൻസ് ക്യാമറ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ക്യാമറയിലും വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ ഫോണിലേക്ക് അലേർട്ട് വരുന്ന രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ഇവൻ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സീൻ ചേഞ്ച് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമാണ് ഈ ഒരു ക്യാമറയിൽ പുതുതായിട്ട് വന്നേക്കുന്നത്. ബാക്കി ഈ പറയുന്ന ഇൻട്രൂഷൻ ഡിറ്റക്ഷനും ലൈൻ ക്രോസ് ഡിറ്റക്ഷനും റീജിയൻ എൻട്രൻസ് ഡിറ്റക്ഷനും റീജിയൻ എക്സിറ്റിൻ ഡിറ്റക്ഷനും എല്ലാം നമ്മൾ മറ്റേ ആ ഒരു അക്യൂസെൻസ് ക്യാമറയിൽ കണ്ട പോലെ തന്നെയാണ്. അപ്പോൾ ഇതൊരു കളർ ക്യാമറയാണ് എന്നുള്ള ഒരു പ്രത്യേകതയാണ് പുതുതായിട്ട് വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ സ്റ്റോറേജ് മാനേജറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇട്ടിരിക്കുന്ന, അതായത് ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ ഇട്ടിരിക്കുന്ന ആ ഒരു സ്റ്റോറേജ് SD കാർഡ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ നെറ്റ് HDD എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ NAS എന്നൊരു ഓപ്ഷൻ കാണിക്കും. NAS എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊരു CPU പോലത്തെ ഒരു ഡിവൈസാണ് ഈ NAS എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഏകദേശം ഒരു 35,000 രൂപ റേഞ്ചൊക്കെയാണ് വരുന്നത്, അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു NAS സെർവർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഈ ഒരു ക്യാമറയുടെ റെക്കോർഡിങ്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ NAS ഡിവൈസ് നിങ്ങളിപ്പോൾ വിദേശത്താണ് വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ ക്യാമറയൊക്കെ ഇന്ത്യയിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ക്ലൗഡ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ ആ ഒരു ഡ്രോപ്പ് ബോക്സും അതുപോലെ വൺ ഡ്രൈവും കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇതിൽ ക്ലൗഡ് 2.0, ക്ലൗഡ് 1.0 എന്നുള്ള രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇത് ഹിക്വിഷൻ ഇപ്പോൾ പുതിയതായിട്ടൊരു ക്ലൗഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹിക്വിഷൻ്റെ ഈ ഒരു ക്ലൗഡ് സർവീസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. അതൊരു പുതിയ ഡിവൈസാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിവൈസ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൈസിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ ഡിവൈസാണ് ഈ ഒരു ക്ലൗഡ് 2.0, ക്ലൗഡ് 1.0 ഒക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണുന്നത്. ഞാനിപ്പോൾ നമ്മുടെ മറ്റേ ക്യാമറ ഉണ്ടല്ലോ, ഏതാ ഒരു സാധാരണ IP ക്യാമറയും കൂടെ ഞാൻ കണക്ട് ചെയ്തു വെച്ചല്ലോ, അതിനെയും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ആക്സസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ഇൻറ്റേർണലി, അതായത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം ഉള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ അതിൻ്റെ IP കൂടെ കൊടുത്തു, യൂസർ ID ഞാൻ കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ യൂസർ ID അഡ്മിൻ എന്ന് കൊടുക്കാം, പാസ്വേഡ് അഡ്മിൻ എന്നുള്ള വാക്ക് വെച്ച് കൊടുക്കാതിരിക്കണം നല്ലത്. കാരണം പാസ്വേഡ് അഡ്മിൻ എന്നുള്ള വാക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തായിട്ട് കാണുന്നില്ല. അപ്പോൾ അതേ ഇവിടെ കണ്ടോ, നമ്മുടെ സാധാരണ ആ ഒരു ക്യാമറയിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ലൈവ് വ്യൂ എന്നും കോൺഫിഗറേഷൻ മാത്രമേ കാണുന്നുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാവുന്ന ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രണ്ട് ടാബുകൾ ഇവിടെ നിന്ന് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺഫിഗറേഷൻ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സെറ്റിങ്സൊക്കെ കോമൺ ആണ്, മറ്റേ നമ്മുടെ അക്യൂസെൻസ് ക്യാമറയ്ക്കും കോമൺ തന്നെയാണ്. പക്ഷേ ഈ ഇവൻ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു മോഷൻ ഡിറ്റക്ഷനും അതുപോലെ വീഡിയോ ടാമ്പറിംഗ് എന്നുള്ള ഓപ്ഷനാണ്. പിന്നെ ഇതൊരു സാധാരണ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറച്ച് കോളം കോളമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മറ്റേ ക്യാമറയിൽ ഇങ്ങനത്തെ ഉള്ള ഓപ്ഷനല്ല വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഷെഡ്യൂൾ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു NAS സെർവർ ഒന്നും ഇതിനകത്തില്ല. അതായത് ആ നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സെർവറിലേക്കോ FTP സെർവറിലേക്കോ ഒന്നും നമുക്ക് റെക്കോർഡിങ്സ് സേവ് ചെയ്യുന്നൊരു ഓപ്ഷനൊന്നും ഈ ഒരു സാധാരണ ക്യാമറയിൽ വരുന്നില്ല.
പിന്നെ നമ്മുടെ ലൈവ് എടുത്ത് നോക്കിയാലും ഈ ഒരു ഐ പി ക്യാമറയ്ക്കും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് കാണാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ക്ലിയർ തന്നെയാണ് ഈ ഒരു ക്യാമറ. നമ്മുടെ സാധാരണ ഒരു എച്ച് ഡി ക്യാമറ വെക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എപ്പോഴും നല്ലതെന്ന് പറയുന്നത് ഒരു ഐ പി ക്യാമറ ചൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇങ്ങനത്തെ ഒരു പേജ് എടുത്തിട്ട് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കോൺഫിഗറേഷനോ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പ്രിമൈസിനനുസരിച്ച് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന ഏക ക്യാമറ എന്ന് പറയുന്നത് ഐ പി ക്യാമറ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.